എന്റെ അമ്മോ അവന്റെ വലിപ്പം കൊണ്ടോ? പക്ഷെ എനിക്ക് പിടിക്കാൻ പറ്റൂല. അയ്യോ ഇല്ല അണ്ണാ പടി മോളി. Yo, what's up gamers? Welcome back. Again, നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ പാൽ വേൾഡിന്റെ 41-ാമത്തെ എപ്പിസോഡുമായിട്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് വൈൻഡ് ചെയ്ത ടൈമിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, യെസ് ഇന്നത്തെ എപ്പിസോഡിലായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ അനൂബീസിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. സോ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള പാൽ വേൾഡിന്റെ എപ്പിസോഡ് കാണാത്തതുണ്ടെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ പോയിട്ട് നമ്മുടെ ബുഷീനെയും അതേപോലെ തന്നെ പെങ്കിങ്ങിനെയും പിടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് ഒന്നൊന്നൊരു പോരാട്ടമായിരുന്നു. ആൻഡ് നമ്മൾ ഗൺ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല ഗൈസ്. നമുക്ക് ഏത് പാലിനെ വേണമെങ്കിലും നമുക്ക് അടിച്ച് ഈസി ആയിട്ട് ഇടാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ നമുക്ക് ഗണ്ണ് ഇപ്പൊ ഈ ഒരു ലെവലില് കിട്ടി എന്നുള്ള കാര്യം. അപ്പൊ നമ്മുടെ കറന്റ് ലെവൽ എന്ന് പറയുന്നത് ഇപ്പൊ 18 ഗൈസ്. 18 ലെവൽ ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ഇപ്പോഴും ഉള്ളത് പെൽറ്റ് ആർമറോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് പെൽറ്റ് ആർമർ എന്ന് പറയുമ്പോൾ എന്റെ ഇരിക്കുന്നത് നമ്മൾ അന്ന് മേടിച്ച ആ ഒരു ആർമറാണ് ഗൈസ്. നമുക്ക് അനൂബീസിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഐറ്റങ്ങളാണ് വേണ്ടത്. പാല് വേണം, അതിനായിട്ട് നമുക്ക് കൗവിനെ പോയി പിടിക്കണം. രണ്ടെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഹണിയാണ്. സോ ഹണി കിട്ടാനായിട്ട് നമുക്ക് ബീ ഗാർഡിനെ പിടിക്കണം ഗൈസ്. സോ ബീ ഗാർഡിനെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കുന്ന ഒരു ഐറ്റമാണ്. ഈ ജന്തു അടുത്ത് വന്നിട്ട് മൂട്ടി വന്നിട്ട് ടൈം ബോംബ് മണക്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയും കണ്ടിട്ട് ആ ഒരു ഐറ്റത്തിനെ പിടിക്കണം. ആൻഡ് നമുക്ക് പറ്റുമെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പൊ 20,000 ഗോൾഡ് കോയിനേ ഉള്ളൂ. 10,000 ഗോൾഡ് കോയിനും കൂടെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് റിംഗ് ഓഫ് മേഴ്സി മേടിക്കാനായിട്ട് പറ്റും. സോ നമുക്ക് ഇനി ചെയ്യേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ഫുഡിന്റെ ഏരിയയിൽ വീറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. അതിന് ഞാൻ വീറ്റ് സീഡ് എനിക്ക് വേണം. സോ വീറ്റ് സീഡ് എടുത്തിട്ട് നമുക്ക് വീറ്റ് ഇവിടെ നട്ടു കൊടുക്കണം. കാര്യം നമുക്ക് മാവിന്റെ ആവശ്യമുണ്ട്. കാര്യം മാവില്ലാതെ നമുക്ക് പറ്റൂല ഗൈസ്. വീറ്റ് സീഡ് കിട്ടാനായിട്ട് വേറെ എളുപ്പവഴി എന്ന് പറയുന്നത് നേരെ നമ്മൾ സെറ്റിൽമെന്റ് ഏരിയ പോയിട്ട് അങ്ങ് വാങ്ങാം. ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് വീറ്റ് സീഡ് വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ്ട് ഇവന്റെ നമുക്ക് വീറ്റ് സീഡ് മേടിച്ചാൽ മതി. നമുക്കൊരു 2 വീറ്റ് സീഡ് ഒരു 6 മേടിക്കാം. 11 വേണ്ട, 6 വീറ്റ് സീഡ്, അതായത് 2 ഏരിയ ഉണ്ടാക്കാനായിട്ടുള്ള. ഓക്കെ, 3 വെച്ച് നമ്മൾ 6 മേടിച്ചിട്ടുണ്ട് കേട്ടോ. വീറ്റ് സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫൈനലി ഗൈസ്. അപ്പോൾ നമുക്ക് വീറ്റ് സീഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു വീറ്റ് എൻ്റെ പ്ലാന്റേഷൻ ഇവിടെ നട്ടു കൊടുക്കാം കേട്ടോ. ഒരെണ്ണം ഇവിടെയും വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് പരിപാടി നടക്കും. ആൻഡ് എൻ്റെ ബേസ് ഒരുമാതിരിയാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ നേരത്തെ ബേസും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡി ആക്കണം ഗൈസ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. സോ നമുക്ക് വീറ്റിൻ്റെ പരിപാടി എല്ലാം നടന്നു, അതവിടെ പണി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോഴിയാണ് ഗൈസ്. കോഴി നമുക്ക് ആവശ്യമുള്ള ഒരു ഐറ്റമാണ്. കാര്യം എഗ്ഗ് നമുക്ക് വേണം. സോ നമുക്ക് നേരെ പോയിട്ട് കോഴീനെ പിടിക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ ഒരു എഗ്ഗ് ഇരിപ്പുണ്ട്, അതങ്ങ് എടുക്കട്ടെ. പിന്നെ കുറെ പേരൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള കുറെ പരിപാടികളൊക്കെ ചെയ്യാൻ പറയുന്നു. ഈ ചലഞ്ചിങ് എപ്പിസോഡ്, പിന്നെ ബ്രീഡിങ് എപ്പിസോഡ് എല്ലാം നമ്മുടെ പാണ്ട എന്ന് പറയുന്ന ചാനലുണ്ടല്ലോ, അതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അവിടെ പോയി നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. അവിടെ നമ്മൾ മറ്റേ വേൾഡിലുള്ള വീഡിയോസ് ചെയ്യും കേട്ടോ. അതിന് അവിടെ ഇന്നലെ ഒരു ബ്രീഡിങ് എപ്പിസോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാണാത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെയാണ് കോഴി സാധാരണ സ്പോണാ വേണ്ടി. ഈ ഒരു ഏരിയയിൽ ഞാൻ നിന്ന ഏരിയയിലൊക്കെ സ്പോണാ വേണ്ടതാണ്. പക്ഷെ ഇവിടെ കാണുന്നില്ലല്ലോ. ആ, ഇതുവരെയായിട്ട് ഞാൻ ഷീപ്പിനെ പിടിച്ചിട്ടില്ല. ഒരു 5 ഷീപ്പിനെ എനിക്ക് പിടിക്കാറുണ്ട് കേട്ടോ. 1 അതേപോലെ കോഴി ഇതാ ഇവിടെ ഉണ്ട്. മോനെ എങ്ങോട്ട് പോകണമെന്ന് ചിക്കിപ്പി. ഓക്കെ, ചിക്കിപ്പി ഒരെണ്ണത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. ഒരു ചിക്കിപ്പീനെയും കൂടെ എടുക്കാം. ഇനി ഈ പ്രാന്തനെ പിടിക്കണമെങ്കിൽ ഞാൻ വല്ല ബോയ് എടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ ഇവരെ മണ്ട ഇവരെ അങ്ങോട്ട് മൂലയിലോട്ട് ചേർത്തിട്ട് കാറ്റീവിനെ പിടിക്കാം. ബെസ്റ്റ്. ഓ എടാ എടാ, ഈ ഒരു ഏരിയ കൊള്ളാമല്ലോ. നമ്മുടെ സ്പോണാവുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. അത് ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അറിയുന്നേ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടാ. ഓ നൈസ്, നൈസ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഇവിടെ. ദേ അവിടെയാണ് സ്പോണ്. ആ സ്പോണിന്റെ തൊട്ട് താഴെ കേട്ടോ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത്രയും നാള് ഈ വേൾഡിൽ കളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പാസ് ചെയ്ത് വന്നിട്ടില്ല. നമ്മൾ സാധാരണ ബേസ് ഉണ്ടാക്കുന്ന ഇവിടെയാണ് കേട്ടോ എല്ലാ പ്രാവശ്യം. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചതാ ഞാൻ, എല്ലാ പ്രാവശ്യം ഇവിടെ ഇല്ലേ. കോഴികൾ അങ്ങോട്ട് എടുത്തിടാം. സോ 2 കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. സിൻഡിക്കേറ്റിന്റെ റെയ്ഡ് വരുന്നു. ഈ വാഴകളി ഇനിയിപ്പോ എവിടെ നിന്നാ വരുന്നേ? അവിടെ നിന്നല്ലേ ഇപ്പൊ എല്ലാണോ ചത്തോളും. ഓടി വരൂ, ഓടി വരൂ, എല്ലാരും ഓടി വരൂ. തീർത്തോ, തീർത്തോ, മക്കളെ തീർത്തോ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, തീർത്തോ, തീർത്തോ, അത്രേ ഉള്ളൂ. എന്താണ് മോനെ, ക്ലിയർ ആയോ?
ആ അത്രയേ ഉള്ളൂ, ഈസി. സോ നമുക്കേ നമ്മുടെ ഇരിക്കുന്ന എഗ്ഗുകളൊന്ന് ഹാച്ച് ചെയ്ത് നോക്കാം, ഏതൊക്കെ കിട്ടുമോ നോക്കട്ടെ. ആദ്യമേ ലാർജ് ഡാർക്ക് എഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നോക്കട്ടെ, ടോംബാറ്റ്, നൈസ്. അതിൽ നിന്ന് എന്താ ടോംബ് എഗ് സർപ്പന്റ്? ഓ നൈസ് നൈസ്, നമുക്ക് സർപ്പന്റിനെ കിട്ടി കേട്ടോ. വാട്ടർ ലെവൽ 2 ആണ് സർപ്പന്റ്. നമുക്ക് ടോംബാറ്റിനെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ക്യാമ്പ് ഫയർ നമുക്ക് ഇനി പൊട്ടിച്ചുള്ള ഇതിന്റെ ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ആ ക്യാമ്പ് ഫയറിന്റെ ഉപയോഗം കഴിഞ്ഞു. ലാവ അവിടെ വാട്ടറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ദേ അവിടെ വാട്ടറിംഗ് ചെയ്യുന്നുണ്ട്. പെൻഗ്വിന്റെ വാട്ടറിംഗ് മാത്രം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഫുഡ് ഇരിക്കുന്ന എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. ലാംബോൾ കബാബ് 9 എണ്ണം ഉണ്ട്. ലാംബോൾ ഞാൻ കുറച്ച് ഫുഡൊന്ന് കുക്ക് ചെയ്യട്ടെ ഗൈസ്. നമ്മൾ പരിപാടിക്ക് മുന്നേ നമുക്ക് കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് കെട്ടിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടെ സ്റ്റോൺ പിറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഈ വാഴ എന്തിനാ ഇവിടെ കിടന്ന് മൈൻ ചെയ്യുന്നത്? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഈ ചെസ്റ്റിലെ ഒരു പരിപാടി ചെയ്തിട്ട് പോവാം. ചെസ്റ്റിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ബാക്കി എല്ലാം ഓഫ് ചെയ്തിടാം. എന്നിട്ട് വുഡ് മാത്രമായിട്ട് ഇവിടെ വയ്ക്കുന്ന രീതിയാക്കാം. അല്ലെങ്കിൽ എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് ഉണ്ടാക്കി വെക്കുമ്പോൾ. ഓക്കെ, ഇതിനകത്ത് സ്റ്റോൺ ഓറും, ബാക്കി എല്ലാത്തിലും ഇനി ചെസ്റ്റുകൾ കംപ്ലീറ്റ് അതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. ഈ വാഴകൾ എല്ലാത്തിലും കൊണ്ട് വയ്ക്കുന്നുണ്ട്. നല്ല കുറച്ച് ആർമറും കൂടെ ഉണ്ടാക്കിയിട്ട് പോവാം. ഓക്കെ, എനിക്ക് മെഗാ ഷീൽഡ് ഉണ്ടാക്കണം. സോ മെഗാ ഷീൽഡ് ഉണ്ടാക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതുണ്ടാക്കണം. അതേപോലെ തന്നെ നമ്മുടെ സ്കീമാറ്റിക് എടുത്തിട്ടേ വേറെയും കുറച്ച് ഐറ്റങ്ങൾ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. സോ ഷീൽഡ് ഗൈസ്, ലെറ്റ്സ് ഗോ. മെഗാ ഷീൽഡ് കിട്ടി. ഇങ്കട്ട് 67 നെയില്. ഓ, അതിന് സിവിലൈസേഷൻ പാർട്ട് വേണോ അല്ലേ? ഞാനേ പോയിട്ട് മറ്റേ ഷില്ലറ്റിൽ നിന്ന് അടിക്കട്ടെ, അവൻ്റെ നിന്ന് മറ്റേ സിവിലൈസേഷൻ പാർട്ട് കിട്ടും. സോ അവനെ പോയി അടിച്ചാൽ മാത്രം മതി എനിക്ക്. ഡോഡോ പക്ഷി എന്താ ഇവിടെ നിൽക്കുന്നേ? ഇവിടെ അങ്ങനെ സാധാരണ വരാത്തയാണല്ലോ. അപ്പം ഇവൻ്റെ ഇവിടെ സാധാരണ ഇവന്മാർ സ്പോൺ ആവൂല. ഇതെങ്ങനെ ഇവന്മാർ ഇവിടെ സ്പോൺ ആയത്? ഔ, ഈ വാഴ 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 വാഴ. അയ്യോ, ഒരു കാര്യമില്ലായിരുന്നു. വഴി കൂടെ പോയതിനെ ഞാൻ തുരന്ന് വിളിച്ച് അടുത്ത് വന്നിട്ട് മൂട്ടിയിട്ട് പൊട്ടിച്ച്. സാധാരണ ഇവിടെ ഡോഡ പക്ഷി വരാത്തതാണ്. എന്താ ഇവിടെ ഇപ്പൊ സ്പോൺ ആയിരിക്കുന്നേ? ഈ മണ്ടന്മാർ ഇവിടെ സ്പോൺ ആവൂല. പക്ഷെ ഇവന്മാർ ഇവിടെ വന്നു. അതെങ്ങനെ? ഇവനെ അടിച്ചു വന്നാൽ മതിയല്ലോ. ഓക്കെ, മോനേക്ക് വന്നോ, അത്രയേ ഉള്ളൂ. ഈസി ഈസി ജോബ്. ഓ യെസ് ഗായ്സ്, നമ്മുടെ ബ്രീഡിംഗ് ഫാം അൺലോക്ക് ആയിട്ടുണ്ട്. അതങ്ങോട്ട് എടുക്കാം. ഗിഗാസ്പിയർ, വെപ്പൻ വർക്ക് വെഞ്ച്, പിന്നെ നമ്മുടെ ടൂൾ, ലാർജ് ടൂൾ ബോക്സ് ഉണ്ടല്ലോ, അതും അങ്ങ് എടുക്കാം കേട്ടോ. അപ്പൊ ഈ സാധനത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് വർക്ക് സ്പീഡ് ഉണ്ടല്ലേ, അത് കൂടും ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. കേട്ടോ, 2 എണ്ണം കൂടെ, 1 എണ്ണം കൂടെ വേണം കേട്ടോ. ക്രോസ് ബോ ഉണ്ടാക്കണമെങ്കിലേ ഞാൻ കുറച്ചും കൂടി ആമ മേടിച്ചുകൊണ്ട് വന്നിട്ടേ നമുക്ക് പെങ്ക്വിനെയും കൂടെ പോയി അടിക്കാം. പെങ്ക്വിനെയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും പാർട്സ്. സോ അതും കൂടെ പോയി അടിച്ചിട്ട് വരാം. കയറ്, അവനെന്തായാലും അങ്ങ് പിടിച്ചേക്കാം, കാര്യം നമുക്ക് പിന്നീട് ചിലപ്പോൾ ആവശ്യം വരും. ഓക്കെ, നൈസ്, താങ്ക് യു. സോ ഇനി നമുക്ക് ക്രോസ് ബോ ഉണ്ടാക്കാം കേട്ടോ. ക്രോസ് ബോ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട് നമുക്ക്. ക്രോസ് ബോ, ലെറ്റ്സ് ഗോ, ലെജൻഡറീസ് ക്രോസ് ബോ. പെട്ടെന്ന് പെട്ടെന്ന് കൈ വെച്ചോ, ഞാനും കൂടെ കൈ വയ്ക്കാം, അല്ലെ തീരുമില്ല. എന്താ ദോസം എൻ്റെ അമ്മ, ഓയ്സ് എൻ്റെ അമ്മ, ഇത് എത്ര നേരം ഞാൻ ഇരിക്കണം? നല്ലതാ, ഞാൻ അനൂബീസിനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം കേട്ടോ. അല്ല നടക്കൂല, എൻ്റെ ദൈവമേ, അത് അനങ്ങുന്നില്ലടാ, ആ സാധനം അനങ്ങുന്നില്ല. അപ്പൊ ഞാൻ മോതിരം ഇട്ടിട്ട് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എനിക്ക് ബൈ ചെയ്ത് റിംഗ് ഓഫ് മേഴ്സി ഇതാ 30,000. ലെറ്റ്സ് ഗോ. ഓ എടാ ഇല്ലടാ, എനിക്ക് ഭാഗ്യമില്ല, എപ്പോഴും ഇതേപോലെ. നോക്കി, കൗവില്ലേ, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കൗവിൻ്റെ. ഞാൻ ഈ ഫിഷർമാൻ പോയിന്റിൽ ഒന്ന് വന്നേട്ടെ. കാര്യം ഇവിടെ മറ്റേ ആൾക്കാർ വിൽക്കുന്ന ആളുണ്ട്, അവൻ്റെ കൂടെ ഒന്ന് നോക്കട്ടെ കൗണ്ടോന്ന്. ഇല്ല. ഓ ഷൈനി ഗൈസ്, 46 ലെവല്. ഇൻസ്റ്റാമിൻ്റെ 46 ലെവലുള്ള ഷൈനി ഇതാ വന്നിരിക്കുന്നു. 20 ലെവലും വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്നെ വടിച്ചെടുക്കും. എടാ ഷൈനീനെ തൊട്ടടുത്ത് കിട്ടിയിട്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ലടാ. എൻ്റെ അമ്മോ, അവൻ്റെ വലിപ്പം കൊണ്ടോ? പക്ഷെ എനിക്ക് പിടിക്കാൻ പറ്റൂല. അയ്യോ ഇല്ല, പൊടി മോളി. അയ്യോ, ഒന്നാമതവൻ ഷൈനി, എന്തൊക്കെയാണ് എടുത്ത് എറിയുന്നതെന്ന് അവനെ തന്നെ പിടുത്തം കാണൂല. ഇവിടെ വെള്ളമൊക്കെ എടുത്ത് എറിയുന്നടാ ബക്കറ്റ് കണക്കിന്. ആ ഈ ഭ്രാന്തൻ അടിക്കുന്ന എന്റെ ഉണ്ട വേസ്റ്റ് ആവും. ഇവിടെ ഒന്ന് പോവാൻ നോക്കട്ടെ.
അയ്യോ 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 എന്റെ പൊന്നി, എന്റെ ഹെൽത്ത് കണ്ട, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അധികം സമയം കളയല്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ളത് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഇനി എനിക്ക് കുഴപ്പമില്ല, കാര്യം റിംഗ് ഓഫ് മേഴ്സി ഉള്ളതുകൊണ്ടേ നോ പ്രോബ്ലം. ഇവന്മാരെ വെടി വയ്ക്കുക, സാധനം എടുക്കുക. ജോൾത്തോക്കിനെ ഇങ്ങോട്ട് പിടിച്ചേക്കാം. The name is Joltok. മാമത്തിന് എപ്പോഴും പിടിക്കാം, വേണ്ട. 35 ലെവൽ അവനെ പിടിത്തു കൊടുക്കും. ലെവൽ 3 വാട്ടറിങ് ഇവിടെ ഉണ്ടല്ലോ. അസ്രൂബ്, അസ്രൂബിനെ പിടിച്ചോണ്ട് പോയാലേ ഗൈസ്. ലെവൽ 3 വാട്ടറിങ് ഇവിടെ ഉണ്ട്. ദേ നിൽക്കുന്നു ലെവൽ 3 വാട്ടറിങ് അസ്രൂബ്. കേറാത്ത 12 ലെവലുള്ള വാഴ അങ്ങനൊക്കെ കയറിക്കൂടിയ കുപ്പിയില്. അതിന്റെ എടയില് അടിയിടാ മോനെ. വാഴയപ്പ ചാവുമല്ലോ, ഷീൽഡ് ഇല്ല ഗൈസ്. ഹെൽത്ത് ഒന്ന് കയറ്റിക്കോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഷീൽഡും കൂടെ നന്നായിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ നൈസ്, താങ്ക് യു. ബാ 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 ബാ, എറിഞ്ഞ പോ 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 പോ. അടി ദേവിടാ, തീർക്ക തീർക്ക, അത്രേ ഉള്ളൂ, ഈസി. ബാ 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 ബാ, ഞാൻ ഹെൽത്ത് നോക്കണം. അവന്റെ ഹെൽത്തും എന്റെ, ഓ അവന്റെ ഹെൽത്ത് കുറഞ്ഞു. ഇവന് ഇലക്ട്രിക് ഷോക്കാണ് വേണ്ടത്. അളിയ, ഇവനെ തണുപ്പായപ്പോഴത്തേക്കേ പണി കിട്ടിയല്ലോ. ഓ വാ 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 വാ, നീ ഞാൻ നോക്കിക്കോളാം. ഓക്കെ മോനെ, കുപ്പി കേറ, കുപ്പി ഒന്ന് മാറ്റട്ടെ. ഞാൻ പച്ച ബോൾ മതി, പച്ച ബോൾ, പച്ച ബോൾ കേറ, പച്ച ബോളിൽ കയറി നീ. ബാ 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 ബാ, കേറ് കേറി 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 കേറ മോനെ അസുറു. ഓക്കെ ഗൈസ്, കിട്ടി. ഓക്കെ, ഒരു വഴിക്ക് പോയല്ലേ, അതാണ് ഞാൻ അവനെ പിടിച്ചോണ്ട് പോകാന്ന് വിചാരിച്ചത്. ഞാൻ ബേസിൽ പോയിട്ടേ എനിക്കൊരു ആർമർ ഞാനൊന്ന് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അല്ല നടക്കൂല, എനിക്ക് ഇവന്റെ പുറത്ത് കയറാൻ പറ്റൂല. മറ്റേ ഞാൻ ഇട്ടിരുന്ന ഹീറ്റിന്റെ ആർമർ ആണല്ലോ, ഹീറ്റിന്റെ ആർമർ ഇട്ടേ എനിക്ക് ഷില്ലറ്റിന്റെ പുറത്ത് കയറാനോ ഒന്നും പറ്റൂല, തണുപ്പടിക്കും. ഓ, രണ്ട് എഗ് ഒരേ സ്ഥലത്ത്. ഓക്കെ, ഒരു ഫ്രോസൺ എഗ്ഗും ഒരു കോമൺ എഗ്ഗും രണ്ടും ഒരേ സ്ഥലത്ത് ഇരിക്കുന്നു. ഓ, കൗനെ കിട്ടി ഗൈസ്. ദേ പശു പശു, നമ്മൾ തേടിയ വള്ളി കാലി ചുറ്റി. ഒന്നാമത്തെ ഐറ്റം കിട്ടി കേട്ടോ. എന്തിടാ വാഴ ആരാ കൊന്നത്? എങ്ങോട്ട് പോണേ, അവിടെ നിക്കേ. ഓക്കെ കേറ്, കുപ്പിയിൽ കേറ, വാഴ കുപ്പി കേറ്, കുപ്പി കേറ്. ഓക്കെ, രണ്ട് പശു. ഓക്കെ ഈസ്, അപ്പൊ നമുക്ക് പശുവിനെ കിട്ടി കേട്ടോ, നമുക്ക് കൗവിനെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് വേണ്ടത് ബി ഗാർഡ് ആണ്, ബി ഗാർഡ് ആണ് അടുത്ത വേണ്ടത്. കേറ അങ്ങോട്ട്. എന്റെ ഇടയിൽ നീ മലംഭൂത എവിടെ നിന്ന് വന്നത്? കേറ് നീ, കേറ് നീ, ഒരു വഴിക്ക് പോവല്ലേ, കേറിക്കോ. ഓക്കെ, അവനെയും കിട്ടി. സോ ഇനി നമുക്ക് ബി ഗാർഡ്, ബി ഗാർഡിനെ മാത്രം മതി, വേറെ ഒന്നിനും വേണ്ട. ബി ഗാർഡിന്റെ ഏരിയയിലോട്ട് പോയി. കമോൺ റിലാക്സ്, കമോൺ കേറ്, അത്രേ ഉള്ളൂ, ഈസി. ഓ, നൈറ്റ് വിങ്ങിന് കിട്ടി, നൈസ്.
റീപ്പ നടക്കൂല, എനിക്ക് എനിക്ക് നടക്കാൻ വയ്യടേ. സോ ഫൈനലി എനിക്ക് നൈറ്റ് വിങ്ങിനെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ബി ഗാർഡ്. കമോൺ നൈറ്റ് വിങ്. ഓഹ് എൻ്റെ ദൈവമേ, ഫൈനലി അതിനെ കിട്ടി ഗൈസ്. ലെവൽ 24 റോബിൻ ക്യുവർ. ഓക്കെ, കയറാ മോനെ, ഇനി ഈ ബോൾ ഇട്ട് കൊടുക്കൊണ്ട് വരും. കയറ് 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 കയറ്, ഒറ്റ റോബിൻ ക്യുവലിനെ എനിക്ക് പിടിച്ചാൽ മതി. എടാ വാഴി, അയ്യോ ഭ്രാന്തൻ, അവിടെ എന്തോ നടിയാ നടക്കുന്നേ. അയ്യോ ഒരുത്തനെ കിട്ടി. ഇത് എങ്ങോട്ട് പോണത്? ഹലോ മാൻഡ്രേക്ക്, റോബിൻ ക്യുവിൽ അളിയാ വേണ്ട, അളിയാ വേണ്ട, ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം. വാഴ കണ്ട്, വാഴ കണ്ട്, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. സോ നമുക്ക് പോകേണ്ടത് ഈ ഒരു ഏരിയ ഇല്ലേ ഗൈസ്, അങ്ങോട്ടാണ്, അവിടെയായിട്ടാണ് നമ്മുടെ അണ്ണ ഉള്ളത്. ഈ ഒരു ഏരിയ ഇല്ലേ, ഇവിടെയാണ് ബി ഗാർഡ് ഉള്ളത് കേട്ടോ. പോകുന്ന വഴിക്ക് ഈ മണ്ടന്മാരെ അങ്ങ് പിടിച്ചിട്ട് പോയല്ലോ. അയ്യോ നൈറ്റ് വിങ്, നൈറ്റ് വിങ് ലെവൽ 1 ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. മാങ്ങാണ്ടി, ഞാൻ ബേസ് വരെ പോയിട്ട് നൈറ്റ് വിങ്ങിനെ മാറ്റിയിട്ട്. ഓ യാ, മെറ്റൽ ആർമർ കിട്ടി കേട്ടോ. ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് മെറ്റൽ ആർമർ ഇട്ടിട്ട് പോവാം. ഓ ദൈവമേ, ഇതൊന്നും ഈ കാലത്ത് നടക്കൂല എന്ന് തോന്നുന്നു. ബാ, ഞാൻ റോബിൻ മറ്റവനെ ഉണ്ടാക്കിയിട്ട് എടുത്തോളാം. കൗന ഇവിടെ എടുത്ത് ഇട്ടിട്ട് പോവാം, അപ്പോഴത്തേക്കേ അവൻ മിൽക്ക് ഉണ്ടാക്കി അവിടെ ഇട്ടോളും. ഓ ഈ പിന്നെ അന്തമാർ ഇവിടെ ഉണ്ടാ. എടാ ഗൂഫിൻ വാഴേ, ഗൈസ് ഞാന് ഈ എപ്പിസോഡ് എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2 മണിക്കൂറായി കേട്ടാ, 2 മണിക്കൂർ, കറക്റ്റ് 2 മണിക്കൂറായി. ഞാൻ കരുതുന്നത് ഇവനെയും കൂടെ പിടിച്ചിട്ട് നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം, എന്നിട്ട് അനുബീസിന് അടുത്ത എപ്പിസോഡ് ഉണ്ടാക്കാം. ഇത് ഞാൻ വെട്ടിക്കൂട്ടി എത്ര മണിക്ക് ഇടുവന്തോ, ഇപ്പൊ കറക്റ്റായി ഇപ്പൊ 7:31, 9 മണിക്ക് പോകേണ്ട എപ്പിസോഡാണ്. ഇതുവരെയും തീർന്നിട്ടില്ല, ഇവിടെ എല്ലാം മറ്റേ ഗിഗാ ബോൾ എടുത്ത് വെച്ചേക്കാം. ഒരുത്തം കയറ്, ഗോറിലേക്ക് ഉണ്ടായനെ കയറ. ഓക്കെ അവന്മാരെ കിട്ടി, കിട്ടി, ലെറ്റ്സ് ഗോ. ഓക്കെ കുരങ്ങനെ കിട്ടി, ഇനി നമുക്ക് ബി ഗാർഡ് ഇവിടെ ആയിട്ട് വരും. ഈ ഒരു ഏരിയ ആണെന്ന് വേണ്ട, ഇവിടെ ആയിട്ടാണ് ബി ഗാർഡ് ഉള്ളത്. ഇവിടെയുണ്ട് എലിസബീനെ പിടിച്ചോണ്ട് പോയിട്ട് കാര്യമില്ല. എലിസബീ മരം വെട്ടൊക്കെ മാത്രമാണ്, അവള് ഫാമിങ് ജോലി ചെയ്യൂല. എലിസബീ ക്വീൻ ആണ്. വാഴപ്പട്ടികള് മക്കളെ പോയി കൊല്ലണം അവനെ. ഡാ അഗ്രസീവ് അറ്റാക്ക്, കമോൺ. ഈ വാഴയെ കൊണ്ട് ഒരു ഉപയോഗമില്ല. ഓക്കെ ഗൈസ്, മൊസാണ്ടേനെയും പിടിക്കണം, ബി ഗാർഡിനെയും പിടിക്കണം. ഈ രണ്ട് ഐറ്റത്തിനെയാണ് നമുക്ക് പിടിക്കാനുള്ളത്. ഈ പ്രാന്തമാരി നായ്ക്കള്. എലിസബീൻ അമ്മ അടിച്ചുറക്കുന്നുണ്ടോ? എടാ എലിസബീൻ അമ്മ അടിച്ചുറക്കുന്ന കേട്ടാ, ആ ടൈമിൽ ഞാൻ അങ്ങ് പിടിച്ചാൽ മതിയല്ലോ. ഓ അതായത് അവിടെ ടൈം ബോംബ്. വാഴ നല്ലതാ, ഇനി എലിസബീനെ മാത്രം ഞാൻ അങ്ങ് പിടിക്കാം. ഓ വെനം, വെനം കിട്ടി, വെനം. എടാ ഈ പാലലൈൻസ് നായ്ക്കള്, മാരെ എന്റെ കൂടെ നടക്കുവോ വാഴകള്. നായ്ക്കൊക്കെ എന്താ എന്റെ കുഴപ്പമാ, ഇവിടെ മൊത്തം ഇവന്മാരുണ്ട്, വെറുപ്പിയിലാണെന്നേ, ചുമ്മാ വെറുപ്പിയില് പട്ടികള്. മൊസാണ്ട 27 ലെവല്. വേണ്ട, ഞാനിപ്പോ വന്ന മൊസാണ്ടയെ പിടിക്കാനല്ല, എനിക്ക് ബി ഗാർഡിനെ മതി. മൊസാണ്ടയെ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആമോ കയറും.
ഇവിടെയുണ്ട് ബി കാർഡ്, 22 ലെവല്. ലെറ്റ്സ് ഗോ. ഓ കേറ 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 കേറ. അയ്യോ കേറ കേറ. ഓ മാൻ കേറ. സോ ഗൈസ് ബി ഗാർഡിനെ കിട്ടി. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഈ നായ്ക്കൾ എന്തിനാ എൻ്റെ ബേക്കിൽ നടക്കുന്ന ഈ പാലൻസ് വാഴകള്. അമ്മരടിച്ച് കുറയ്ക്കട്ടെ. ആ ഒരുത്തന്നെ ഒരുത്തന്നെ കാര്യത്തിൽ തീരുമാനമായി. ആ രണ്ടാമത്തെ കാര്യത്തിലും തീരുമാനമായി. ഓക്കെ നീ എനിക്കുള്ളത് ബാ കറി. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഓ ഫൈനലി എൻ്റെ അപ്പോൾ എന്നെ ഇവിടെ മൊത്തം ബി കാർഡ്. ടൈം പോലെ ടൈം പോകും പോലെ പൊട്ടും. ബാബാ ബാബാ ബാ. ഓ ഹ്യൂജ് വാർഡൻ്റെ ഗൈസ്. മിക്കവാറും ഇതിൽ നിന്ന് മൊസാണ്ടേ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബേസിൽ പോയി നോക്കാം നമുക്ക്. നിൻ്റെയൊക്കെ പ്രശ്നം എന്താണ് വാഴകളെ? പോയി പണിയറ എവിടെ വേ, പോയി പണിയറ പോ. ഓക്കെ ഇനി നമുക്ക് ഈ മാനിനെ മാറ്റിയിട്ടേ, എക്തി ഡിയറിനെ മാറ്റിയിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഗൊറിലയിനെ ഇട്ട് കൊടുക്കാം. അവ ലെവൽ 3 ലെവൽ 2 ലെംബോ ലെംബിങ് ആണ്. ഓക്കെ അവ അവിടെ പോയി മരം വെട്ടിക്കോളും. അതിൻ്റെ ലെവൽ 3 ക്യാരിയിങ് ഉണ്ട് കേട്ടോ. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഓ എൻ്റെ പൊന്നി ഇവിടെ മൊത്തം നിറഞ്ഞ. ഓ ഓ ഓക്കെ ഇനി കോഴീനെ അങ്ങ് മാറ്റാം കേട്ടോ. എഗ് ഒരുവിധം നമുക്ക് കൂടുതലായിട്ടുണ്ട്. ഓ യാ എഗ് എഗ് അത്യാവശ്യം കൂടുതലായി കേട്ടോ. ഒരു ഫ്രിഡ്ജ് ഉണ്ടാക്കണം ഗൈസ്. ഫ്രിഡ്ജ് ഇല്ലാതെ പറ്റൂല കേട്ടോ. ആദ്യമേ നമ്മുടെ എഗ് ഒന്ന് ഹാച്ച് ചെയ്ത് നോക്കട്ടെ. നമ്മുടെ ഹ്യൂജ് വാർഡൻ്റെ എഗ് കിട്ടിയല്ലോ, അതൊന്ന് ഹാച്ച് ചെയ്ത് നോക്കാം. മൊസാണ്ടെ ആയിരിക്കുമോ? അല്ലടാ വെർഡാഷിനെയാണ് കിട്ടിയത്. ഈ ഇതിനെ മാറ്റിയിട്ട് വെർഡാഷിനെ ഇട്ട് കൊടുക്കാം. ഓ ബോസിനെയാണ് കിട്ടിയത് വെർഡാഷിൻ്റെ, കണ്ടോ. ഓ നൈസ്. ഇവന് ഞാൻ ഇന്നെ ഇൻവെൻട്രി വെച്ചാൽ മതി. ബുഷീനെ എടുത്ത് ഇങ്ങോട്ട് ബേസിലോട്ട് ഇട്ടാണ്. വെർഡാഷിനെ വെച്ചിട്ട് ഇതൊന്ന് ബിൽഡ് ചെയ്ത് നോക്കട്ടെ. ഓനെ കൂട്ടാ. ഓ ലെവൽ 3 ലെവൽ 3 ഹാൻഡ് വർക്ക് ഗൈസ്. ലെറ്റ്സ് ഗോ. ഓക്കെ ഇതും കൂടെ ഉണ്ടാക്കിയതാ. കമാൻ കമാൻ പെട്ടെന്ന് 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 പെട്ടെന്ന്. സോ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. കാര്യം വേറെ ഒന്നുമല്ല, നമുക്ക് എപ്പിസോഡ് കുറച്ച് വലുതായി പോയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അനൂബീസിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും. സോ നമ്മൾ എല്ലാ ഐറ്റങ്ങളും സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഹണിയും കാര്യങ്ങളും മാത്രം ഒന്ന് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അതായത് ഇവിടെ ഹണിയും അതേപോലെ തന്നെ മിൽക്ക് കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ചധികം കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ടുള്ള പരിപാടിയൊക്കെ ആയിരിക്കും അടുത്ത എപ്പിസോഡിൽ ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ മൊത്തം. ആൻഡ് നമുക്ക് ഒരു രണ്ടെങ്കിലും കിട്ടിയോ ഇപ്പോൾ നോക്കട്ടെ. ആ ഒന്നുപോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ പരിപാടി എല്ലാം ചെയ്യാൻ ഗൈസ്. സോ ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വോണ്ടർസ് പാണ്ട ചാനലിൽ ഇന്ന് അടുത്ത എപ്പിസോഡ് വരുന്നതാണ് ബ്രീഡിംഗ് എപ്പിസോഡ്. കാണാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ, ടാറ്റ. Light work and the pace on the track on my face in the back like I'm taking a slap. I need a drink, but it's straight from the tap. And I'm hating the slack, couple miles on the round like the hate in the gaff.